हाई ऑल अस्सलामु अलैकुम वेलकम टू हैरास किचन यानि चिकन कोंडाट्टत्तिन्टे रेसिपी निंगल शेयर वाले ना टेस्टी आयिरुन्नु अब नमुक्किद एंगने उंडाक्कियेडुक्कुम नोक्काम अतिनुवेंडि यानिविडे ओरु अर किलो चिकन एडुत्तिट्टुंड इतिलोट्टेक्क आवश्यत्तिनुल्ल उप्पिट्ट कोडुक्काम अतुपोले इंजी वेळुत्तुळ्ळि पेस्ट इट्ट कोडुक्काम അതുപോലെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം कई वो नोल मैरनेट नाम अर मणिकूर् मैं अर मणिकूर् शेषाट इत फ्रैन वे पैन वोड़े इोटे आवश्यक ऑयल वोकिष्टम ऑयल फ्रई ഇനോട്ടേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഒരുപാട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ രണ്ട് ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഇതേ ഓയിലിൽ തന്നെയാണ് ഇതിന്റെ മസാല തയ്യാറാക്കുന്നത് ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ചമണമൊക്കെ പോയിക്കഴിഞ്ഞ ശേഷം ഇതിലോട്ടേക്ക് ഞാൻ ഒരു സവാള ചെറുതായിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ചിക്കൻ അനുസരിച്ച് സവാളന്റെ അളവും കൂട്ടിയെടുക്കണം ഇതിലോട്ടേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ടേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നാ ഇതിലോട്ടേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ടേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
എരിവിനനുസരിച്ച് ക്രഷ് ചില്ലി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യാം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റാം. ഇത് നമ്മൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. കാണാൻ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കാരണം ചെയ്യാൻ വേണ്ടി മല്ലിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.